നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിസ് അക്കിൽ ഫ്രം ഇന്ത്യ മജിസ്റ്റർ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന നോട്ട് മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോട്ട് മേക്കിംഗ് എല്ലാവർക്കും സംശയമുള്ളൊരു ഭാഗമാണ് നമുക്ക് എക്സാം എഴുതി പ്രോപ്പറായിട്ടുള്ള രീതിയിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ മെയിൻസിൻ്റെ കാര്യമാണ് പറയുന്നത് നോട്ട് മേക്കിങ് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എസ്പെഷ്യലി സോഷ്യോ എക്കണോമിക് ആംഗിളിലുള്ള ഈ കാണുന്നതും എന്ന് പറയുന്നത് നമ്മുടെ ന്യൂസ് പേപ്പറിലേക്ക് കാണുന്നതും മറ്റ് മീഡിയംസിൽ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ എന്താണ് ഒരു യോജനയിലോ കുരുക്ഷേത്രയിലോ മറ്റ് മാഗസിൻസിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്ലൈനിലോ ഒക്കെ കാണുന്ന കാര്യങ്ങൾ വിച്ച് ഈസ് റിലേറ്റഡ് ടു സിവിൽ സർവീസ് സബ്ജക്റ്റ് കാണുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു വിവിധങ്ങളായിട്ടുള്ള ആംഗിള് പഠിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ നമ്മുടെ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ നിറഞ്ഞു നിന്നൊരു കാര്യമാണ് ഒരുപാട് എഡിറ്റോറിയൽസ് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു വിവിധങ്ങളായിട്ടുള്ള ആർട്ടിക്കിൾസ് അതിനെപ്പറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിവിധ ഡയമെൻഷനുകൾ വിവിധ ആംഗിളുകൾ പഠിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക് കോവിഡ് നയൻറ്റീന് ജി എസ് വണ്ണിലും ടൂവിലും ത്രീയിലും ചോദ്യം ഉണ്ടായിരുന്നു മൂന്ന് മൂന്ന് രീതിയിലായിരുന്നു എന്ന് മാത്രം ജി എസ് വണ്ണിലാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ഇന്നിക്വാലിറ്റിയെ കുറിച്ചായിരുന്നു ജി എസ് ടുവിലാണെന്നുണ്ടെങ്കിൽ ഡബ്ല്യു എച്ച്ഒ ആയിട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ആയിരുന്നു ജി എസ് ത്രീയിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യമായിരുന്നു അപ്പോൾ മൂന്നാങ്കിളിലും ഒരേ വിഷയം നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചു വെച്ചിരുന്നെങ്കിൽ അങ്ങനെ പഠിച്ചു വച്ചവർക്ക് അത് ഈസി ആയിട്ട് തന്നെ ആൻസർ എഴുതാൻ പറ്റും ഇപ്പോൾ ഏതൊരു കാര്യമായാലും ശരി ഇപ്പോൾ ഒരു കാര്യം പഠിക്കുമ്പോൾ ഡബ്ല്യു യുടെ റോൾസ് പഠിക്കുമ്പോൾ എന്താണ് ഡബ്ല്യു എച്ച് ഒന്ന് മനസ്സിലാക്കുക ഡബ്ല്യു യുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കുക അതിൻ്റെ സക്സസ് സ്റ്റോറീസ് മനസ്സിലാക്കുക ദെൻ വാട്ട് ആർ ദ ഫെയിലിയേഴ്സ് ഓക്കെ പിന്നെ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ട് എന്തൊക്കെയാണ് അപ്കമ്മിങ് പ്രോജക്ട്സ് അപ്പോൾ ഇങ്ങനെ എല്ലാ ആംഗിളിലും നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം നമ്മുടെ സിവിൽ സർവീസിൻ്റെ ഓരോ ടോപ്പിക്കിലും ജി എസ് വൺ ആവട്ടെ ടു ആവട്ടെ ത്രീ ആവട്ടെ എത്തിക്സ് പേപ്പർ ആവട്ടെ എല്ലാ കണ്ടിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് എക്സ്ക്ലൂസീവ് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കണം അപ്പോൾ ഈ നോട്ട്സ് ആയിരിക്കും നിങ്ങളെ സഹായിക്കാൻ സഹായിക്കുമ്പോൾ നിങ്ങൾ ഏതൊരു കണ്ടൻറ് വായിച്ചാലും ഏതൊരു ബുക്ക് വായിച്ചാലും അതിൻ്റെ ഒരു സമ്മറി നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ചെങ്കിലും ഒന്ന് എഴുതി വെക്കണം അതുപോലെ തന്നെ റൈറ്റിംഗ് പ്രാക്ടീസ് ആദ്യം മുതൽക്കേ തുടങ്ങുക അതിന് പ്രത്യേകിച്ച് വാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചുമ്മാ എഴുതുക കാര്യം ഫിലിംസ് കഴിഞ്ഞിട്ടുള്ള എൺപത് ദിവസങ്ങൾ അല്ലെങ്കിൽ എൺപത്തൊന്ന് ദിവസങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു റൈറ്റിംഗ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കാര്യം അവിടെ നിങ്ങൾ പേന എടുക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് നിങ്ങൾക്ക് കണ്ടൻറ്റ് കിട്ടത്തില്ല നിങ്ങൾ എഴുതുന്നത് വളരെ ബാഡ് ആൻസേഴ്സ് ആയിരിക്കും ഓക്കെ അപ്പോൾ ആദ്യം മുതലേ ബാഡ് ആൻസേഴ്സ് ആണെങ്കിലും ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്തു പോവുക കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഒന്ന് എഴുതി വയ്ക്കുക അതിപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് എൻ സിആർ ടി ബുക്കൾ വായിച്ചതിന് ശേഷം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വേണമെങ്കിൽ നോട്ട് വയ്ക്കുക എൻ സിആർ ടി സാമിന് ഓട്ടർഡൊക്കെ ഞാൻ പറയാറില്ല കാരണം എൻ സി ആർ ടി ഇറ്റ്സ് എൽഫ് എൻ സാധാരണ സ്റ്റാൻഡേർഡ് ബുക്കുകൾ വായിക്കുന്ന സമയത്ത് ലക്ഷ്മികാന്തോ അല്ലെങ്കിൽ വേറെ ഒരു ബുക്ക് അഭിപാൻ ചന്ദ്രയോ രാജീവൻ്റെ ബുക്കോ ഒക്കെ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ അതിൻ്റെ ഒരു സമ്മറി കൂടി ഉണ്ടോ ആ ഒരു സമ്മറി കൂടി വായിച്ച് നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് എന്താണ് കിട്ടിയെന്ന് ഒന്ന് ഓർത്ത് നോക്കുക ഒന്ന് എഴുതി വയ്ക്കുക അല്ലെങ്കിൽ ഒന്ന് മറിച്ച് നോക്കുക എഴുതി വയ്ക്കുക മിക്ക ഒരു ഫസ്റ്റ് റീഡിങ് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് റീഡിംഗിൻ്റെ സമയത്ത് ഇതുപോലെ നോട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു നോട്ട് മാത്രമായിട്ട് പിന്നീട് നിങ്ങൾക്ക് പല ആംഗിളിലോട്ട് റെഫർ ചെയ്യാനായിട്ട് സാധിക്കും ഹിസ്റ്ററി ആയാലും പൊളിറ്റി ആയാലും ഒക്കെ നിങ്ങൾക്ക് പല ഡയമെൻഷനിൽ ചിന്തിക്കാനും പല ഡയമെൻഷനിൽ ആൻസേഴ്സ് എഴുതാനും ഒക്കെ അത് നിങ്ങളെ സഹായിക്കും എസ്പെഷ്യലി നമ്മുടെ പത്രങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ ജി എസ് ടി കോമ്പറ്റിസേഷനൊക്കെ ചോദ്യമായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള ആവർത്തിച്ച് വരുന്ന ന്യൂസുകൾ കാണുമ്പോൾ ഉറപ്പായിട്ടും അത് എക്സാമിൽ ചോദിക്കാനുള്ള സാധ്യത മനസ്സിൽ കണ്ടുകൊണ്ട് അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ക്രിയേറ്റ് ചോദിക്കാം എന്താണ് അത് പറ്റുന്ന സംഭവം എന്താണ് അതിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് അതിൻ്റെ ചാലഞ്ചസ് അതിന് കുറച്ച് എന്തെങ്കിലും ഒരു എന്താണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാമെങ്കിൽ പ്രോപ്പർ ആയിട്ട് ബുള്ളറ്റ് പോയിൻറ്റ്സ് തന്നെ നോട്ട് ചെയ്ത് വയ്ക്കും നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജിൽ മേ ബി നിങ്ങൾ മല എഴുതുന്നെങ്കിൽ അങ്ങനെ ഇംഗ്ലീഷിലാണെന്ന് എഴുതുന്നെങ്കിൽ അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വളരെ ഫലപ്രദമായിട്ട് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നോട്ട്മേക്കിങ്ങിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പെർഫെക്ഷൻ എല്ലാവർക്കും പെർഫെക്റ്റ് നോട്ട് വേണം അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കൽ കാര്യത്തെപ്പറ്റി നോട്ട് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങളും തൻ്റെ നോട്ടിൽ വേണമെന്ന് വാശി പിടിക്കും സി അങ്ങനെ ചെയ്യുന്നതിന് ഒരു റിസർച്ച് പേപ്പറാണെന്നാണ് പറയുന്നത് ഒരു പി എച്ച് ഡി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു റിസർച്ച് വൈറ്റ് പേപ്പർ അവതരിപ്പിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഒരു ധാരണ ഉണ്ടായിരുന്നാലും മതി നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള പോയിൻറ്റ്സ് കളക്ട് ചെയ്താൽ മാത്രം മതി കാര്യം ജി എസ് സിൻ്റെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നോക്കുന്ന നോക്കുന്നേ വാല്യൂറ്റിന് ഒരു കാര്യം നിങ്ങൾക്ക് ഈ സംഭവം അറിയാം ഓക്കെ അപ്പോൾ മാർക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി മാത്രമേ അത് കൂട്ടത്തുള്ളൂ കൂടുതൽ കോംപ്ലക്സിറ്റി കൊണ്ടുവരുമ്പോൾ അത് വാലു കിറ്റുന്ന ആളിൽ സ്വാഭാവികമായിട്ടും തോന്നും പുള്ളിക്കാരൻ്റെ കാര്യം എന്തായാലും അറിയില്ല അല്ലെങ്കിൽ ക്ലിക്കായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വളരെ കോംപ്ലക്സ് ആയിട്ട് എഴുതുന്നതെന്ന് ചിന്തിക്കും അപ്പോൾ എപ്പോഴും കാര്യങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക സിമ്പിളായിട്ട് എക്സ്പ്രസ് ചെയ്യാണ്ട് പഠിക്കുക അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഒക്കെ എഴുത്ത് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ സിവിൽ സർവീസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്യാവശ്യം വേണം തോന്നുന്ന കാര്യങ്ങൾ ഒരു കുഞ്ഞു കുഞ്ഞു നോട്ടായിട്ട് പ്രിപ്പയർ ചോദിക്കുക അത് സബ്ജക്റ്റ് വൈസ് ആയിട്ട് സെഗ്രിഗേറ്റ് ചോദിക്കുക ഹിസ്റ്ററി ജിയോഗ്രഫി ബുളിറ്റി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെഗ്രിഗേറ്റ് ചോദിക്കുക അപ്പോൾ നിങ്ങളുടെ ജി എസിൻ്റെ സമയത്ത് എക്സാമിൻ്റെ സമയത്തൊക്കെ എടുത്ത് റെഫർ ചെയ്യാനായിട്ട് വളരെയധികം സഹായകരമായിരിക്കും അപ്പോൾ നോട്ട് മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പെർഫെക്റ്റ് നോട്ട് വേണ്ട ബട്ട് യു ഹാവ് ടു ഹാവ് എ നോട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് ഇതാണ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ദിസ് ഐക്കിൽ സൈനിങ് ഓഫ് ഗുഡ് ബൈ